ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 5 കിലോമീറ്റർ മാറിയിട്ടുള്ള പനമരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പനമരത്ത് എന്ന് പറഞ്ഞാൽ പനമരത്തിന് കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ എത്രമാത്രം സ്ഥാനമുണ്ടെന്ന് നമുക്കറിയില്ല. അത്രമാത്രം വലിയ പ്രാധാന്യമൊന്നും ആരും കൊടുത്തിട്ടില്ല, അങ്ങനൊരു സംഭവമില്ല. പക്ഷേ ഇവിടെ ആരും കാണാത്ത ചില കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളിലോട്ടാണ് കമോൺ എവരിബഡി ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളെ കൊണ്ടുപോകുന്നത്. യെസ്. അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം പനമരത്തിൻ്റെ കുറച്ച് ഹൃദയഭാഗത്താണ്, ഉൾഭാഗത്തായിട്ട് മാറിയിട്ടാണ്. അപ്പം ഈ സ്ഥലത്തിൻ്റെ പേരാണ് കൊറ്റില്ല. കൊറ്റില്ല, നിറയെ കൊക്കുകൾ, നിറയെ വിവിധതരം പക്ഷികളുള്ള ഒരു തുരുത്താണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇതങ്ങനെ പൊതുവെ ആർക്കും അറിയാത്തൊരു തുരുത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സീസണൽ ആയിട്ട് വരുന്ന കുറച്ച് പക്ഷികളുടെ ഒരു തുരുത്താണിത്. ഈ സമയത്താണ്, ഈ മഴക്കാലത്തോടനുബന്ധിച്ചാണ് ഈ തുരുത്ത് വളരെ സജീവമാണ്. നമ്മൾ അങ്ങനെ കണ്ട് ഫെമിലിയർ അല്ലാത്ത നിരവധി പക്ഷികൾ ഉള്ളൊരു സ്ഥലമാണ് ഈ ഒരു ഏകദേശം 1 ഏക്കറോളം വരുന്ന ഈ ഒരു സ്ഥലത്തുള്ളത്. പറഞ്ഞു പോകുന്നല്ലാതെ പറ്റി വലിയൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കാൻ ആധികാരികമായിട്ട് ഇതിനെ അറിയുന്നത്, ഇതിനെ ഈ കൊറ്റില്ലത്തിന് പ്രശസ്തി കൊടുക്കുകയും ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയും റിസർച്ച് നടത്തുകയും ഈ കുറേ ഇവിടെയുള്ള പക്ഷികളൊക്കെ ഏത് സ്ഥലക്കാരാണ്, എന്താണ് ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ, അതിൻ്റെ പ്രത്യേകതകളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ ഒരാൾ നമുക്ക് ഉണ്ട് നമ്മുടെ കൂടെ. അത് എന്താ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് വെറുതെ ഒരു എഫേർട്ടല്ല. ഇവിടെ ദിവസങ്ങളോളം താമസിച്ച് ഒരു ഈ എന്താ പറയാ, ഏറുമാടം കിട്ടി വാച്ച് ചെയ്ത് ഒത്തിരി വിഷ്വൽസ് ഒക്കെ എടുത്ത് കൂട്ടി അങ്ങനെ അതിനെക്കുറിച്ച് പൂർണ്ണമായി നല്ല രീതിയിൽ പഠിച്ച ഒരു സാറാണ്, അധ്യാപകനാണ്. അതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലായപ്പോഴാണ്. ഞങ്ങൾ 2-3 ദിവസമായിട്ട് ഇതിന്റെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. കുറച്ച് വിഷ്വൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ, ഞങ്ങളുടെ കയ്യിലുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടൊന്നും പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ പുറത്തുനിന്ന് കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് അതിന്റെ കുറച്ച് വിഷ്വൽ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. എത്രത്തോളം കാത്തിരിക്കണം ഒരു വിഷ്വൽ കിട്ടാൻ. അതെ, നമുക്ക് ഒന്നും അറിയത്തില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും സാറ് ഞങ്ങളുടെ കൂടെയുണ്ട്. അദ്ദേഹം എൻ്റെ ഒരു അധ്യാപകനാണ്, എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു അധ്യാപകനാണ്. അപ്പം നമുക്ക് സാറിനെ പരിചയപ്പെടുത്താം. സാറേ. ഹായ് സച്ചിൻ. ആ യെസ്. സാറിൻ്റെ പേര് ജോസ് മാത്യു. ജോസ് മാത്യു സാറാണ്. സാർ എന്നെ +2 പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. +2 പഠിപ്പിച്ച സാറാണ്. എൻ്റെ നാട്ടുകാരനാണ് അല്ലേ? അതെ അതെ, എൻ്റെ സ്വന്തം നാട്ടുകാരനാണ്. അപ്പോൾ അതിൽ ഒരു അഭിമാനം. പിന്നെ ഇങ്ങനെ ഒരു സംഭവം ലോകത്തിന് പരിചയപ്പെടുത്തിയതിൽ സാറിന് പ്രത്യേക ഒരു അഭിനന്ദനം. കുറേ വർഷങ്ങളായല്ലോ സാറേ ഇത്? ആ, ഞാനൊരു 2008 മുതൽ ഏകദേശം 12 വർഷത്തോളം ഇവിടുത്തെ ഒരു നിത്യ സന്ദർശകനാണ്. അതെ അല്ലേ. എന്താണ് ഈ ഒരു സ്പെഷ്യൽ സ്പോട്ട്, ഇങ്ങനെ എന്താ കൊക്കുകൾ ചേക്കേറുന്ന ഒരു സ്ഥലമായി? കൊക്കുകൾ മാത്രമല്ല, ധാരാളം വെറ്റ്ലാൻഡ് ബേർഡ്സ് നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. അത് ഈ നാടിൻ്റെ, ഈ പനമരത്തിൻ്റെ ചില പ്രത്യേകതകൾ കൊണ്ടാണ്. പനമരം ഒരു ഫ്ലഡ് പ്ലെയിനാണ്. ഫ്ലഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് വെള്ളം തളം കെട്ടിക്കിടക്കുന്ന ഇടമാണ്. നമ്മുടെ ഈ കബനി നദി കരകവിഞ്ഞൊഴുകും. വയലേലകളിലേക്കും മറ്റ് തണ്ണീർത്തടങ്ങളിലേക്കും ഒക്കെ വെള്ളം ശേഖരിക്കപ്പെടും. അങ്ങനെ ഒരു ഫ്ലഡ് പ്ലെയിനിന് മാത്രമേ ഇത്രയേറെ പക്ഷികളെ ആകർഷിക്കാനുള്ള ഒരു ഗുണമുള്ളൂ. ഇനി ഗുണത്തെക്കുറിച്ച് പറയുമ്പോൾ, വയനാട്ടിലെ വിവിധ മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന മിനറൽസ് എല്ലാം നദി കൊണ്ടുവന്ന് ഈ പ്രദേശങ്ങളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മിനറൽസിൽ നിന്നും ഫോം ചെയ്യുന്ന ചില മൈക്രോ ഓർഗാനിസംസ്, അതിനെ ആഹരിക്കുന്ന കുറച്ചുകൂടെ വലുപ്പമുള്ള ജീവികൾ, ആ കൊച്ചു ജീവികളെ ആഹരിക്കുന്ന പക്ഷികൾ, ഇതാണ് ഈ ശൃംഖല. ഒരു ആഹാര ശൃംഖലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്രയേറെ പക്ഷികൾ ഈ ഒരു സീസണിൽ ഇവിടെ വരുന്നത്. മഴക്കാലത്തെ വരാറുള്ളൂ, മഴക്കാലത്ത് മാത്രം ഉണ്ടാകുന്ന ചില പ്രത്യേകത. അപ്പൊ ഈ ഒരു സംഭവം ഇവിടെ കണ്ടു തുടങ്ങിയിട്ട് ഏകദേശം എത്ര വർഷം? എനിക്ക് അടുത്ത കാലത്തായിട്ട് സംഭവിച്ചു തുടങ്ങിയ സംഭവമാണ്. അടുത്ത കാലത്തൊന്നുമല്ല, നമുക്ക് പനമരത്തെ പക്ഷി പെരുമയെ കുറിച്ചുള്ള ഒരു സംസാരം തുടങ്ങിയിട്ട് 19 വർഷമായി. പക്ഷെ അത് ഇത്രയേറെ വിഭാഗങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. എന്നാല് ഈ കൊറ്റില്ലം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് 2006 ഒരു പക്ഷി നിരീക്ഷകൻ, ഇപ്പോഴും വനംവകുപ്പിൽ ജോലി ചെയ്യുന്നുണ്ട്, ഒരു വൈൽഡ് ലൈഫ് അസിസ്റ്റന്റായിട്ട്, മനോജ് ബാലകൃഷ്ണൻ. അദ്ദേഹം ഇവിടെ ഐബീസ് എന്ന് പറയുന്ന ഒരു പക്ഷി, ഐബീസ് കണ്ടിട്ടുണ്ടോ? അതാ നീണ്ട കൊക്കുള്ള, അരിവാളിന് സമാനമായ കൊക്കുള്ള, അരിവാൾ കൊക്ക് എന്ന് പറയും. ആ പക്ഷിക്ക് കേരളത്തിൽ എവിടെയും പ്രജനനം ഉണ്ടായിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹം ഇവിടെ ഒരു 2 കൂടുകൾ മുട്ടയിട്ട് വിരിഞ്ഞതായിട്ട് കണ്ടു. അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ സാധാരണ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് മറ്റുള്ളവരെ അറിയിച്ചു. ആരും അത് വിശ്വസിക്കാൻ തയ്യാറില്ല. കേരളത്തിൽ അങ്ങനെ ഒരു ഏർപ്പാട് നടക്കാൻ സാധ്യതയില്ല എന്നാണ് കരുതിയത്. അദ്ദേഹം വല്ലാതെ നിരാശനായി. അയാൾ പറഞ്ഞ ആരും വിശ്വസിച്ചിട്ടില്ല. എന്തോ
തൊട്ടടുത്ത വർഷം ഒറ്റവർണ്ണം വന്നില്ല വന്നില്ല കഷ്ടകാലത്തിന്. അതിനുശേഷം അതിനും ശേഷമുള്ള വർഷം നോക്കുമ്പോൾ രണ്ട് കൂടുകൾ പുതുതായിട്ടുണ്ടായി. താൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് രണ്ടു വർഷം കാത്തിരിക്കേണ്ടി വന്നു. അദ്ദേഹത്തിലൂടെയാണ് എനിക്ക് ഈ സ്ഥലത്തെ കുറിച്ചൊരു പിന്നെ ഒരു അറിവും ഒരു താല്പര്യവും ഒക്കെ അദ്ദേഹത്തിലൂടെയാണ് കിട്ടുന്നത്. ഞാനൊരു നിത്യസന്ദേശകനാവുന്നു. 2009 കേരളത്തിൽ പ്രജനനമേ ഇല്ല എന്ന് കണ്ടുവന്നിരുന്ന ഒരു വിഭാഗം, അതായത് കാലിമുണ്ടിയെ ഇതാ ഞാൻ ശ്രദ്ധിച്ച് കാണിച്ചു തരാം. അത് അവിടെ നോക്കുകയാണെങ്കിൽ ആ രണ്ട് ബാംബു ഗ്രൂസിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ നോക്കണം. ഈ കാലിമുണ്ടി ഇവിടെ നെസ്റ്റുകൾ കണ്ടെത്തുന്നു. ഞാൻ സ്ഥിര നിരീക്ഷണം നടത്തുന്നു. സ്വാഭാവിക അതെ, അതോടൊപ്പമാണ്. അത് മാത്രമല്ല, എനിക്ക് ഈ ഐബീസിന്റെ ബ്രീഡിങ് ഭയങ്കര ഇഷ്ടമായി. അതായത് അരിവാൾ കൊക്കുകളുടെ ബ്രീഡിങ് അന്ന് കുറച്ചുകൂടെ വളരെ ഉയരമുള്ള ബാംബു ഗ്രൂസ് ആണ്. ഞാനിത് ഇവിടെ തന്നെ നിന്നിരുന്ന ഒരു വലിയ അക്കേഷ്യ മരത്തിൽ ഒരു ഏറുമാടമൊക്കെ കെട്ടി ഒരു ചെറിയ തടസ്സമായി നിന്നിരുന്ന അന്ന് ഈ പറയുന്ന തെങ്ങാണ് എങ്കിലും ആ ഏറുമാടമൊക്കെ കിട്ടി ഉയരത്തിൽ തന്നെ കനോപ്പിയുടെ അതേ ഉയരത്തിൽ നിന്ന് ഇതിൻ്റെ ഇൻക്യുബേഷനും പിന്നെ എല്ലാം ചിത്രീകരിച്ച് വലിയ തൽപരനാകുകയാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞു വന്നത് ഈ 2010 ഇങ്ങനെ കാലിമുണ്ടികൾ കൂടി ഇവിടെ പ്രജനനം നടത്തുന്നുള്ളത് കണ്ടെത്തുകയും അത് ലോകത്തെ ബാക്കി പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്തതോടെയാണ് പക്ഷി സ്നേഹികളുടെ ഒരു പ്രവാഹം ഇങ്ങോട്ട്. ഞാൻ തന്നെയാണ് അത് ഐഡന്റിഫൈ ചെയ്ത് ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത്, കാരണം കേരളത്തിൽ അങ്ങനെ ഒരു ഏർപ്പാടില്ല, പക്ഷെ പനമരത്തുണ്ട് എന്നത് കണ്ടെത്താൻ കഴിഞ്ഞു. അതാണ് അപ്പം ഇവിടെ കാണുന്ന നമ്മള് ദിവസേന പല പക്ഷികളെ കാണുന്നുണ്ട്, പല ജീവജാലങ്ങളെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇതൊക്കെ ഇവിടെ ഉള്ളതാണോ, അല്ല നമ്മൾ ജസ്റ്റ് ഇവിടെ കണ്ടിട്ടില്ലാത്തൊരു പക്ഷിയാണെങ്കിൽ പോലും നമ്മൾ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഇതിലൂടെ നമ്മൾ അങ്ങ് ഒഴിവാക്കി വിടുകയാണ്. പക്ഷെ അങ്ങനെ ഒരു പക്ഷിയെ കാണുകയും പിന്നെ തിരിച്ചറിയുകയും അതിനെക്കുറിച്ച് പഠനം നടത്തുകയും വേണമെങ്കിൽ അതിനൊരു എന്ത് വേണം, ഒരു വാസന വേണം, ഒരു സെൻസ് വേണം, കാലിബർ വേണം. അത് സാറിനുണ്ട്. അതിന് സാറിന് പ്രത്യേക താങ്ക്സ് കിട്ടും. സംഭവം തുടർന്ന് തൊട്ടടുത്ത വർഷം തന്നെ നമുക്കിപ്പോ സജീവമായിട്ടുള്ള മറ്റൊരു വിഭാഗം പർപ്പിൾ ഹെറോൺ എന്ന് പറയും, ചായമുണ്ടി. ആ ഉയരങ്ങളിൽ ഏറ്റവും ഉയരത്തിൽ തല ഉയർത്തി ഇടയ്ക്ക് തല ഉയർത്തി വരുന്ന പർപ്പിൾ കളറാണ്. ഇപ്പൊ അതില് ചിക്സിനൊക്കെ, അതായത് കുഞ്ഞുങ്ങൾക്കൊക്കെ നിറം വെച്ചു വരുന്നേ ഉള്ളൂ. ബാക്കിയുള്ള ആ പർപ്പിൾ നിറത്തിൽ ഉള്ള വലിയ പക്ഷികൾ, അവയ്ക്കും വയനാട്ടിലൊന്നും എവിടെയും ബ്രീഡിംഗ് ഉണ്ടായിരുന്നില്ല. പൊതുവേ നോർത്ത് കേരളയിൽ ബ്രീഡിംഗ് ഒന്നും ഇല്ലായിരുന്നതാണ്. അതിൻ്റെയും ബ്രീഡിംഗ് ഇവിടെ നമുക്ക് സൈറ്റ് ചെയ്യാൻ കഴിഞ്ഞു ആദ്യമായിട്ട്. തുടർന്ന് ഇത് ഒരു അത്രയും പിന്നെ ആക്റ്റീവായിട്ടുള്ള ഒരു പക്ഷിത്തുരുത്തായിട്ട് ശ്രദ്ധിക്കപ്പെടാനും അതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ പുറംലോകമായിട്ട് പങ്കുവെക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഒരു കാര്യം സാറ്. പിന്നെ സാറ് ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു, സാറ് ഇവിടെ കെട്ടിയ മരം എന്ന് പറഞ്ഞാൽ അതായത് മഴയത്ത് പോയി കേട്ടോ, പുഴയിലോട്ട് പോയി. ആ തെങ്ങ് മാത്രമേ ഉള്ളൂ, ശല്യക്കാരനായ തെങ്ങ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ഇത് തുരുത്ത് ഇത് കുറച്ചുകൂടെ അങ്ങോട്ട് ഉണ്ടായിരുന്നു, ഇത് പിന്നെ ഇടിഞ്ഞിടി ഞങ്ങൾ പോയതാണ് ഓരോ മഴയത്തും അല്ലേ സാറേ. അതെ അതെ, തുരുത്തുള്ളിലാണ്, നമ്മള് തുരുത്തിന്റെ കരയിലാണ്. അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ തോണി തുഴഞ്ഞു പോകണം. അത് ഒറ്റപ്പെട്ട് തുരുത്താണ്, ഒരു കണക്കിന് അത് നല്ലതാണ്. അതെ അതെ, കാലിമുണ്ടി. കാലിമുണ്ടി കാലിമുണ്ടിയുടെ വേറെ ചില പ്രത്യേകതകളുണ്ട്. കാലിമുണ്ടി നമ്മുടെ കന്നുകാലികളുടെ പുറകെ വെറുതെ നടക്കുന്ന ആ വെളുത്ത തൂവെള്ള നിറമുള്ള പക്ഷിയാണ്, സുപരിചിതമാണ്. വെറുതെ കൊക്കെന്ന് പറയുന്ന പക്ഷി. പക്ഷെ ഈ സീസൺ ആകുമ്പോ ഏപ്രിൽ മാസം പകുതി ആകുമ്പോഴേക്കും ഇതിന്റെ നിറം മാറും. ഇതാ ഇപ്പൊ നോക്കുക, ഇതാ ഇപ്പൊ നിങ്ങൾ കാണുന്ന ആ ഓറഞ്ച് കലർന്ന മുതുകുള്ള ആ പക്ഷി, ഓറഞ്ച് നിറത്തില് വെളുപ്പ് ഓറഞ്ച് കലർന്ന പക്ഷി, സാക്ഷാൽ നമ്മുടെ കന്നുകാലികളുടെ പുറകെ നടക്കുന്ന സാധാരണ പക്ഷി തന്നെയാണ്. ഇപ്പോൾ കാണുന്നത് അതിന്റെ ബ്രീഡിംഗ് പ്ലൂമേജ് ആണ്. അതുപോലെ മറ്റു ചില പക്ഷികളുണ്ട് ഇവയുടെ കൊക്കിന്റെ നിറം മാറുന്നു. ഉദാഹരണത്തിന് നമ്മുടെ പിന്നെ മീഡിയൻ എഗ്രറ്റ്, ആ പീലി വിടർത്തുന്ന പക്ഷിയുണ്ടല്ലോ, പീലി വിടർത്തുന്ന മീഡിയൻ എഗ്രറ്റിന്റെ ബ്രീഡിംഗ് സീസണിൽ മാത്രമാണ് അതിന്റെ കൊക്ക് കറുത്ത നിറത്തിലുള്ളത്. അല്ലെങ്കിൽ അത് മഞ്ഞക്കൊക്കാണ്, നല്ല ഒന്നാം തരം മഞ്ഞക്കൊക്കാണ്. ബ്രീഡിംഗ് സീസൺ എത്തുമ്പോഴേക്കും കറുത്ത കൊക്കായിട്ട് മാറുക. മീഡിയൻ എഗ്രറ്റുകൾ തൂവെള്ള നിറമുള്ള പീലി വിടർത്തുന്ന നൃത്തം ചെയ്യുന്ന പക്ഷികൾ മീഡിയൻ എഗ്രറ്റ്. ഇനി
ശ്രദ്ധേയമായിട്ടുള്ള ഏറ്റവും കൂടുതൽ നമ്പർ ഉള്ളത് കൗണ്ട് ഉള്ളത് തീർച്ചയായിട്ടും നമ്മുടെ കോർമറിന്റുകളാണ്, നീർക്കാക്കൾ. അതിൽ ലിറ്റിൽ കോർമറിന്റും ഉണ്ട്, ഗ്രേറ്റർ കോർമറിന്റും ഉണ്ട്. ഗ്രേറ്റർ കോർമറിന്റെ മറുവശത്തുണ്ട്, ഇത്തവണ എണ്ണം വളരെ കുറവാണ്, വളരെ കുറവാണ്. ചെറിയ നീർക്കാക്കുകൾ നമുക്ക് ധാരാളമായിട്ട് ഇവിടെ കാണാനുണ്ട്. പിന്നെ ഉള്ളത് നൈറ്റ് ഹെറോൺ, നൈറ്റ് ഹെറോൺ നമുക്ക് ആ സൈഡിലുള്ള നൈറ്റ് ഹെറോൺ. പാതിരാക്കൊക്ക് എന്ന് പറയുമ്പോൾ പാതിരാവില് ഇര അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ഇര തേടി ഇറങ്ങുന്ന കൊക്കുകളാണ്. പക്ഷികളെ ഈ തുരുത്ത് തിരഞ്ഞെടുക്കാനുള്ള ഒറ്റ കാരണം മറ്റുള്ളവരുടെ ശല്യത്തിൽ നിന്ന് രക്ഷ നേടി എന്നുള്ളതുകൊണ്ട് മാത്രമാണ്, അതിനുവേണ്ടി മാത്രമാണ്, മറ്റു കാരണങ്ങളില്ല. കാരണം തീറ്റയുടെ ലഭ്യത പുറത്താണ്. കുറച്ചുകൂടെ വിസ്തൃതമായിരുന്നില്ല സാർ ആദ്യമേ പറ്റില്ല. നമ്മള് പുറത്തൂടെ വണ്ടിയിൽ പൊക്കോണ്ടിരുന്നപ്പോ ഈ മഞ്ഞ് തൂങ്ങിടക്കുന്ന പോലെ അങ്ങനെ കണ്ടോണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു. അതെ, വിശാലമാണ്. പക്ഷെ തുരുത്തിന് ചെറിയ ഭീഷണിയൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇവിടുത്തെ മണൽ ഊറ്റിയെടുക്കപ്പെടുന്നുണ്ട്. വികൃതി പിള്ളേരായിട്ടുള്ളവർ കുറച്ചു പേരെങ്കിലും അകത്ത് പ്രവേശിച്ച് അത്യാവശ്യം പക്ഷികളെയൊക്കെ റാഞ്ചി കൊണ്ടുപോകുന്നതൊക്കെ ആയിട്ടും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ പോലും പനമരത്ത് ഈ പക്ഷികളുടെ വരവും പോക്കും ഒന്നും ഒരു കാലത്തും അവസാനിക്കില്ല. കാരണം എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും ഉണ്ടല്ലേ സാർ ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു വർഷം നമുക്ക് ഇവയുടെ എണ്ണത്തിൽ നന്നായി കുറവ് കാണുന്നുണ്ട്. കുറവാണ് ഈ വർഷം, നമുക്ക് കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് വളരെയേറെ കുറവായിട്ടാണ് തോന്നുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഇനി വരാനിരിക്കുന്ന ഫ്ലഡുമൊക്കെ ആയി ബന്ധപ്പെട്ട് എന്തോ പ്രത്യേകത ഉണ്ടാവാം. ഇപ്പം സാറിനോട് സംസാരിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിരുന്നു. അതായത് വെറുതെ വന്ന് കൂടുന്ന പക്ഷികളല്ല, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ് എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഒരുപാട് ദൂരം പറന്നിട്ടാണ് ഇത് ബ്രീഡ് ചെയ്യുക. ഇങ്ങോട്ട് വരുന്നത് അതൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിലൊരു സയൻസ് ഉണ്ട്. സാധാരണഗതിയിലെ ഈ വിഭാഗം പക്ഷികളെല്ലാവരും പിന്നെ അവ എവിടെയാണോ വസിക്കുന്നത് അവിടെ തന്നെ കൂടൊരുക്കി കുഞ്ഞു വിരിഞ്ഞ് വംശവർദ്ധനവും നടത്താറില്ല. അവയ്ക്ക് സ്വാഭാവികമായിട്ട് ഈ സീസൺ ബ്രീഡിംഗ് സീസൺ ആകുമ്പോൾ നിർബന്ധമായും പറന്നേ പറ്റൂ. ഇപ്പോൾ ഒരു 1500-600 കിലോമീറ്റർ പറന്ന് ചെല്ലുമ്പോൾ മാത്രമാണ് അവയുടെ ശരീരം എന്താണ് ഈ റീപ്രൊഡക്ഷന് സജ്ജമാവുക. നമുക്ക് മത്സ്യങ്ങളുടെ കാര്യത്തിലും ഇങ്ങനെയുള്ള കുറച്ച് മത്സ്യങ്ങളുണ്ട്, മഴക്കാലത്ത് ഊത്ത കയറുക എന്നൊക്കെ പറയുന്നുണ്ട്. ആ സഞ്ചാരം ഈ ഒരു പ്രക്രിയക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ പക്ഷികൾ വരുന്നവരാണ് ഇവരെല്ലാം വരുന്നത്. പ്രധാനമായിട്ടും തങ്ങളുടെ വംശവർദ്ധനവിന് വേണ്ടിയിട്ടുള്ള പിന്നെ ഒരു സ്വയം എക്യുപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് പറക്കുക തന്നെയേ നിവൃത്തിയുള്ളൂ, അതുകൊണ്ട് പറന്നെത്തുന്നു. ഇവിടെയുള്ള പക്ഷികൾ പറന്നു പോകാറും ഇതിന്റെ കൂടെ ഒരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങള് ലോക്കലായിട്ടുള്ള ആൾക്കാർക്കിടയിൽ അറിയപ്പെടുന്ന സാർ അറിവാൾ കൊക്ക് എന്ന് പറഞ്ഞ കൊക്കിനെയൊക്കെ ഞങ്ങൾ വിളിച്ചോണ്ടിരിക്കുന്നത് എന്തായിരുന്നു, സൈബീരിയൻ കൊക്ക്. സാറിനോട് സംസാരിച്ചപ്പോഴാണ് ആ ഒരു ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ അറിഞ്ഞോണ്ടിരുന്നത്, അല്ലെങ്കിൽ എന്റെ വിചാരം എന്ന് പറഞ്ഞത് സൈബീരിയൻ കൊക്കുകളുടെ ഒരു സ്ഥലമാണെന്നാണ്. പലരോരും പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ അങ്ങനെ തന്നെയാണ്, സൈബീരിയൻ കൊക്കുകളുടെ ഒരു സ്ഥലമുണ്ട് ഇവിടെ എന്ന് പറഞ്ഞത്. പക്ഷെ അത് വലിയ മണ്ടത്തിലാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇനി ആരെങ്കിലും അങ്ങനെ ഇത് അറിയുന്നവർ പറയുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല, സൈബീരിയൻ കൊക്കുകൾ എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഇല്ലല്ലേ. ഇവിടെ നമുക്ക് വിദേശികളായിട്ടുള്ള കൊക്കുകളൊന്നും തന്നെ ഉണ്ടാവില്ല. പരമാവധി ശ്രീലങ്കയിൽ നിന്നുള്ള കൊക്കുകൾ ഉണ്ടാവാം, അല്ലാതെ മറ്റ് വിദേശ രാജ്യങ്ങളൊന്നും ഇല്ല. നൊമാഡിക് ബേർഡ്സ് ആണ് ഇവരെല്ലാം, നാടോടി പക്ഷികൾ. പിന്നെ ഇത് മാത്രമല്ല, ഈ തുരുത്തുകൾ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ പലതരത്തിലുള്ള പക്ഷികളൊക്കെ ഉള്ളതാണ്. വവ്വാലുകൾ അല്ലെങ്കിൽ നീലക്കോഴികൾ എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്ന പക്ഷികളൊക്കെ ഉള്ള സ്ഥലമാണ്. നീലക്കോഴികളുടെ തൊട്ടപ്പുറത്തുള്ള ആര്യന്നൂർ വയലിൽ നീലക്കോഴികളുടെ ഒരു നല്ല പ്രജനന കേന്ദ്രമാണ്. ഒരു 2 വർഷത്തേക്ക് നമ്മുടെ നീലക്കോഴികൾ പനമരം വിട്ടുപോയി. അപ്പോൾ വലിയ നിരാശയായിരുന്നു. പിന്നെ അന്വേഷിച്ചപ്പോൾ ഞാൻ അവയെ നമ്മുടെ കുറ്റ്യാം വയൽ, നമ്മുടെ ബാണാസുരന്റെ കാച്ച്മെന്റിലുള്ള കുറ്റ്യാം വയലിലേക്കാണ് ഇവര് ഒരു ഷിഫ്റ്റ് നടത്തിയത്. എന്തായാലും 2 വർഷം കഴിഞ്ഞപ്പോൾ പാർട്ടികൾ തിരിച്ചു വരികയും ചെയ്തു. ഇപ്പൊ ഇവിടെ സജീവമാണ്. വളരെ കൗതുകം നിറഞ്ഞ ഒരു തുരുത്താണ് ഇത്. സാധാരണ സന്ദർശകർക്കൊക്കെ ഇവിടെ വരുന്നതിനൊന്നും അങ്ങനെ സന്ദർശകർക്ക് എന്തായാലും ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഒരു ആശ്രമത്തിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എന്ന് മാത്രമല്ല, അവരുടെ ഈ പ്രോപ്പർട്ടിയിലെ വലിയൊരു ലാൻഡ് ഒലിച്ചു പോയി കഴിഞ്ഞ പ്രളയത്തിൽ, രണ്ടു ഭാഗത്തുനിന്നും വല്ലാതെ ഒലിച്ചു പോയി. കുറെ പേരൊക്കെ ഇവിടെ പക്ഷികളെ ദ്രോഹിക്കാനും ശല്യപ്പെടുത്താനും ഒക്കെ വരുന്ന ഒരു അപകടവും കൂടി കണക്കിലെടുത്ത് വളരെ പക്ഷി സ്നേഹികളായിട്ടുള്ള ആളുകളൊക്കെയാണ് ഇങ്ങോട്ട് പൊതുവെ പ്രവേശനമുള്ളത്. ഓപ്പോസിറ്റ് സൈഡില് വനം വകുപ്പിന്റെ ഒരു ചെറിയ മുൻകൈയില്
ഇവയ്ക്ക് ഇവയെ നിരീക്ഷിക്കാം. ഇത്ര സുലഭമായ ഒരു കാഴ്ചയായിരിക്കില്ല അപ്പുറത്ത്, എങ്കിലും കുഴപ്പമില്ല, നമുക്ക് കൊറ്റിലത്തിന്റെ ഏകദേശം ഒരു ഭംഗി രൂപം നമുക്ക് പിടികിട്ടും. സാർ, ഈ തുരുത്ത് ഇവിടെ ഇങ്ങനെ ഫോം ചെയ്യുന്നത്? അതെ, ഈ ഇവിടെ തുരുത്ത് ഇവിടെ ഇങ്ങനെ ഉണ്ടാകുക എന്ന് പറയുന്നതിൽ ഒരു ശാസ്ത്ര ഒരു സയൻസ് ഉണ്ട്. ഇതിപ്പോ രണ്ട് പുഴകൾക്ക് നടുക്ക് രണ്ട് പുഴകൾ കൂടി ചേരുന്നതാണ് ഇത്. അവിടെ തൊട്ടപ്പുറത്ത് പനമരത്തെ വലിയ പുഴ, വലിയ പാലത്തിന്റെ അടിയിലൂടെ വരുന്ന വലിയ പുഴയും തൊട്ടപ്പുറത്ത് നെല്ലിയമ്പം കാവടം ഭാഗത്ത് നിന്ന് ഒഴുകിയെത്തുന്ന ചെറിയ പുഴയും ഇവിടെ വെച്ച് ചേരുന്നു. നമുക്കറിയാം രണ്ട് പുഴകൾ ഒത്തുചേരുമ്പോൾ അതിൽ വളരെ ഫോഴ്സ് കറന്റ് ശക്തിയുള്ള പ്രവാഹമുള്ള പുഴയിലേക്ക് മറ്റൊരു പ്രവാഹം കൂടെ വന്നു ചേരുമ്പോൾ അവിടെ സെൻട്രിഫ്യൂഗലിംഗ് നടക്കും, വെള്ളം മട്ടങ്ങിറങ്ങും. വെള്ളം വൃത്തത്തിൽ ചലിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അവിടെ അതിന്റെ നടുക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ തുരുത്ത് ഓരോ വർഷവും പുതുക്കപ്പെടുന്നുണ്ട്. ഓരോ പ്രളയത്തിലും ഇവിടുത്തെ വെള്ളം വട്ടം കറങ്ങിയിട്ട് തുരുത്തിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്, കൂടിച്ചേരുന്നുണ്ട്. ആ സെൻട്രിഫ്യൂഗലിംഗിലാണ് ഇവിടെ ഈ തുരുത്തുള്ളത്. അത് ഈ പുഴയിലൊന്നല്ല, എവിടെ പുഴയുണ്ടോ അവിടെയൊക്കെ ഒരു പുഴയിലേക്ക് മറ്റൊരു പുഴ വന്ന് ചേരുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു തുരുത്ത് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ആ തുരു അതിൽ നിന്ന് തുടർച്ചയായിട്ട് വലിയ വലിയ തുരുത്തുകളായിട്ട് ഫോം ചെയ്യുന്നതാണ്. അപ്പൊ കുറുവാ ദ്വീപ് പോലും കൂടൽക്കടവിന് ശേഷം ചെറിയ ചെറിയ തുരുത്തുകൾ, പിന്നീട് അങ്ങോട്ട് വലിയ പ്രബലങ്ങളായിട്ടുള്ള കുറെ തുരുത്തുകൾ. ഇതാണ് പുതിയ അറിവുകളാണ്, പുതിയ അറിവുകളാണ്, അറിയാത്തവർക്കൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ചീങ്കണ്ണികളൊക്കെ കാണുന്ന ഇവിടെ വേറൊരു റിലേഷൻഷിപ്പും കൂടി ഉണ്ട് നമ്മുടെ പക്ഷികളുമായി ബന്ധപ്പെട്ട്. പക്ഷിക്കാലത്ത് ഇവിടെ എത്തുന്ന മറ്റൊരു അതിഥിയുണ്ട്, അതൊരു മുതലയാണ്. ഒരു മുതലയായിരുന്നു ഞാൻ ആദ്യകാലങ്ങളിൽ ശ്രദ്ധിച്ചു വന്നിരുന്നത്. ഇപ്പൊ അഞ്ചാറ് മുതലകൾ വരെ ആകുന്നുണ്ട്. അതും ഈ പക്ഷികളുടെ വരവുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. എന്താ വെച്ചാല് പക്ഷികൾ അതിന്റെ കൂട്ടിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന മുട്ടകൾ, ഇനി എന്താണ് ചത്തുപോകുന്ന കുഞ്ഞുങ്ങൾ, ഇവയൊക്കെ ആഹരിക്കാനായിട്ട് കൃത്യം ഈ സീസണിൽ തന്നെ പക്ഷികൾ വരുന്നതിനോടൊപ്പം താഴെ കൂടൽക്കടവിനും താഴെയുള്ള കർണാടക മേഖലകളിൽ നിന്ന് കൃത്യമായി മുതലയെത്തുന്നു. ഇപ്പോൾ മുതലകൾ എത്തുന്നു, ഈ സീസൺ കഴിയുമ്പോൾ മടങ്ങിപ്പോകും. അപ്പം ആ ഒരു സമയത്ത് ഇവിടെ വലിയൊരു ആഹാര ശൃംഖല രൂപപ്പെടുന്നുണ്ട്. നമുക്ക് മഴ ചേർന്നു സാറേ, നമുക്ക് നല്ല അങ്ങോട്ട് കയറി. സാറ് ഒരു സ്കൂൾ അധ്യാപകൻ മാത്രമല്ല, നല്ലൊരു പക്ഷി അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് നിരീക്ഷകൻ, ഫോട്ടോഗ്രാഫർ എല്ലാം കൂടിയാണ്. അപ്പം ഒരു ഹിമാലയൻ സഞ്ചാരി എന്താണ് സാറ്, ഹിമാലയത്തിലൊക്കെ പോയിട്ടുണ്ട്, ട്രക്കിംഗ് ആണ് സാറിന്റെ മെയിൻ? അതെ അതെ, ഞാൻ മിക്കവാറും പ്രകൃതി സഞ്ചാരങ്ങൾക്ക് വലിയ സമയവും മെനക്കേടും ഒക്കെ കണ്ടെത്തുന്ന ഒരാളാണ്. അതാണ്, ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതിന്റെ ലോകപരിചയം അല്ലെങ്കിൽ പ്രകൃതി പരിചയം എല്ലാം അദ്ദേഹത്തിനുണ്ട്. പിന്നെ എനിക്ക് സാറിനെ പറ്റി പറയുമ്പോൾ ഓർമ്മ വരുന്ന, നമ്മള് പണ്ട് ഒരുപാട് കലോത്സവങ്ങൾക്ക് പോയിട്ടുണ്ടായിരുന്നു അല്ലേ? കലാ മൈമിങ്, മോണോ ആക്ട്, ഇതൊക്കെ സാറ് എനിക്ക് കുറെ എഴുതി അതിന് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അതും കൊണ്ട് സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ട്, സ്റ്റേറ്റില് പ്രൈസ് വരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ സാറ് ഒരു കലാകാരനും കൂടെയാണ്. മിമിക്രിയൊക്കെ പിന്നെ ബേസിക്കലി സച്ചിനെ നമ്മള് ചെയ്യാറുണ്ടായിരുന്നത് ഈ പറയുന്ന നാടകങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു പിന്നെ കലോത്സവ കാലഘട്ടമാണ്. പിന്നെ നമ്മുടേത് ഈ മൂകാഭിനയം പോലുള്ളത് അഞ്ചാറ് വർഷം തുടർച്ചയായിട്ട് നമ്മൾ തന്നെ അങ്ങ് പോകും. അപ്പൊ ഇതൊരു ഈവനിങ് ടൈം ആണ്, ഈ സമയം രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു. രാത്രിയാണ് കണ്ടോ, പക്ഷികളുടെ ചെലപ്പ് കേട്ടില്ലേ, ഒരുപാട് പക്ഷികളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഈ സമയത്താണ് ചേക്കേറ്റങ്ങൾ നടക്കുന്നത്. അപ്പം ഈ ഒരു ആകാശ കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്, നമ്മൾ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇതോടുകൂടി ഈ വ്ളോഗിലൂടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് പല സ്ഥലങ്ങളും ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്, വയനാട്ടിലെ പല സ്ഥലങ്ങളും നമ്മൾ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു. അവിടെയെല്ലാം ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റാതെ. പക്ഷേ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത വളരെ ഭംഗി മാത്രമല്ല, അത് ഒത്തിരിയേറെ വിവരങ്ങൾ ഇതിനകത്ത് കിട്ടുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങള് അതിനെ കുറിച്ച് ആധികാരികമായി പറയാൻ പറ്റുന്ന ഒരാളില്ലെങ്കിൽ ഇത് വെറും ഒരു വെറുതെ ഒരു കൗതുകത്തിന് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് വിഷയെടുക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ എന്താണ്, എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ, അല്ലെങ്കിൽ ഏതൊക്കെ തരം പക്ഷികൾ എന്നൊക്കെ പറഞ്ഞ് ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരാളെ കൂടെയുള്ള നല്ലതാണെന്ന് തോന്നി. അത് നിങ്ങൾക്കും ഇതിനെപ്പറ്റി പഠനം നടത്തുന്ന അല്ലെങ്കിൽ സന്ദർശിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ, പ്രകൃതി സ്നേഹികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉപകാരപ്പെട്ട എന്ന രീതിയിലാണ് ഞങ്ങൾ ചെയ്ത്. അപ്പൊ അതിൻ്റെ ഒരു എഫേർട്ട് ഉണ്ടല്ലോ ഇതിന്. അതെ, മൂന്നാല് ദിവസം ഞങ്ങള് സാറ് കഷ്ടപ്പെട്ടോ, സാറ് വർഷങ്ങളായി നാല് ദിവസം വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് ഇതെന്താ സംഭവം എന്നൊക്കെ നോക്കി കണ്ട്. പക്ഷെ നല്ല രസമായിരുന്നു, അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു ഈ ഒരു എപ്പിസോഡ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ നമുക്ക് പിന്നിലുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ജോസ്മാൻ സാറിന് പ്രത്യേക താങ്ക്സ്.
അപ്പൊ ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് കണ്ടെത്തലുകളും പഠനങ്ങളും നടത്താൻ സാറിന് കഴിയട്ടെ എന്ന് ഞാൻ നിങ്ങള് ആശംസിക്കുകയാണ്. സാറ് നമ്മൾ പറഞ്ഞല്ലോ, സാറ് ട്രക്കിങ്ങിന്റെ ആളാണ്, ഹിമാലയൻ യാത്രകളുടെ ആളാണ്, അതുപോലെ തന്നെ വൈൽഡ് നല്ല അടിപൊളി ഡോക്യുമെന്ററീസ് ഉണ്ട് സാറിന്റെ കയ്യില്. അപ്പൊ ഇനി സാറ് പോകുന്നിടത്തൊക്കെ ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകട്ടെ, ഇങ്ങനെയുള്ള പല പല സ്ഥലങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ താങ്ക് യു സാർ. അപ്പോ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോ ബൈ.